നമ്മുടെ നീതിശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, കുറ്റകൃത്യത്തിന് മരണമില്ല. ഒരു കുറ്റകൃത്യം ചെയ്താൽ എത്ര തന്നെ മറച്ചു വെച്ചാലും അത് മരിക്കില്ല, അത് ഉയർന്നു വന്നേയിരിക്കും. അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന, ഒരു 25 കൊല്ലത്തെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും കുപ്രസിദ്ധമായ കള്ളക്കേസുകളുടെ കഥ പരിശോധിച്ചാൽ ചാരക്കേസിന് ശേഷം ഇ പി ജയരാജൻ വധകൂടാതെയുള്ള കേസ് കെ സുധാകരനെ പ്രതിയാക്കി 12 ദിവസം സുധാകരനെ ജയിലിലിട്ടു. 25-30 കൊല്ലം കഴിഞ്ഞിട്ടും ഇനി കുറ്റപത്രം കൊടുത്തിട്ടില്ല. അതിനുശേഷം നടക്കുന്ന ഏറ്റവും ആസൂത്രിതമായ ഒരു കള്ളക്കേസാണ് ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ വധഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരായും ഇന്നലെ ശബരിനാഥിനെതിരായും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ ഉള്ള നാൾവഴികൾ പരിശോധിച്ചാൽ കേരള പോലീസ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ന്യായമായും ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ തീരും. ബഹുമാന്യനായ മുഖ്യമന്ത്രി Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരു VVIP ആണ്, അത് ചെറുതല്ല, Z+ കാറ്റഗറി. ആ മുഖ്യമന്ത്രിയെയാണ് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ലടാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചാടി വീണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചത് എന്നാണ് ആരോപണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനോട് നിന്നെയും നീ പോലീസുകാരനല്ലടോ, കരുതിക്കോ, നിന്നെയും ഞങ്ങൾ വെച്ചേക്കില്ല. അങ്ങനെ നടന്ന ഒരു സംഭവത്തിൽ ആരെയും സംഭവസ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തില്ല. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം കേരള പോലീസ് ഉന്നയിക്കുമ്പോൾ അവർ മലർന്നു കിടന്ന് തുപ്പുകയാണ്. അവരുടെ വീഴ്ചകൾ, അവരുടെ കള്ളത്തരങ്ങൾ, ആ സംഭവങ്ങൾ മാത്രം നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഇത് മൊത്തം കള്ളക്കേസാണ്. എന്തുകൊണ്ടാണ് Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയെ 3 ചെറുപ്പക്കാർ ഇങ്ങനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട്, അവരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ചിട്ട് ആ സംഭവ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. സംഭവം പോലീസിൻ്റെ റെക്കോർഡ് അനുസരിച്ച് വൈകുന്നേരം 5-7 സംഭവം. പരാതി കൊടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? 30 കൊല്ലം കേരള പോലീസിൽ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരൻ. അദ്ദേഹം രാത്രി 10:08 പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതി പരിശോധിച്ചാൽ നമുക്ക് വിചിത്രമായി തോന്നും. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ സാധാരണ ഈ എഴുതി കൊടുക്കുന്ന പരാതി FIR വരുമ്പോൾ ആ FIR രജിസ്റ്റർ ചെയ്യുന്ന പോലീസുകാരൻ ഒരു എഴുത്തുകാരൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. ആ പരാതിയിലില്ലാത്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിദ്വാൻ അതിൽ എഴുതി ചേർത്തു. എന്താണെന്നറിയുമോ? വിമാനത്തിൻ്റെ സുരക്ഷിതക്ക് അപകടമുണ്ടാക്കത്തക്ക രീതിയിലാണ് ഈ സംഭവം, അത് പരാതിയിലില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉദ്യോഗ കൃത്യനിർമ്മണത്തെ തടസ്സപ്പെടുത്തി ഈ യൂത്ത് കോൺഗ്രസ് ജീവനക്കാർ, അതും പരാതിയിലില്ല. എന്തിനാണെന്നറിയുമോ ഈ കാര്യങ്ങൾ കള്ളത്തരത്തിൽ പരാതിയിൽ എഴുതി ചേർത്തത്? കാരണം ജീവപര്യന്ത തടവ് ശിക്ഷ വിധിക്കാവുന്ന അൺലോഫുൾ ആക്ടിവിറ്റീസ് സപ്രഷൻ ഓഫ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ഇൻ സിവിൽ ഏവിയേഷൻ ആക്ട് 1982 എന്ന ഒരു സ്പെഷ്യൽ നിയമത്തിൻ്റെ പരിധിയിൽ ഈ കേസ് കൊണ്ടുവരാൻ വേണ്ടി പരാതിയിലില്ലാത്ത ഒരു സംഭവം എഴുതി ചേർത്തു. അതിരിക്കട്ടെ, ഇവർ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? പിറ്റേ ദിവസം. എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ കോളേജിൽ നിന്ന്. അവരെങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്? അവരെ വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചപ്പോൾ അവരുടെ തലക്ക് ചതഞ്ഞിട്ടുണ്ട്, അവരുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അവർക്ക് വിദഗ്ധമായ ഒരു ചികിത്സ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസർ അവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവരുടെ കണ്ണ്, പ്രവീൺ കുമാറിൻ്റെ കണ്ണ് കംപ്ലീറ്റ് കലങ്ങി, മൂക്കിൽ നിന്ന് ചോര വരുന്നു, ഫർസീൻ മജീദിൻ്റെ തല ചതഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന് തലചുറ്റലുണ്ട്. ഇത്രയും എന്നിട്ട് മാത്രമല്ല, മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞു ഇവർക്ക് വിദഗ്ധ പരിശോധന ആവശ്യമാണ്, സ്കാൻ ചെയ്തു, എക്സ്റേ ചെയ്തു. അന്നിന് ശേഷമാണ് പിറ്റേന്ന് രാവിലെ അവരെ അറസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു ചെറുപ്പക്കാരനും ഇവരുടെ കൂട്ടത്തിൽ പ്രതിയാണ്. ആ മൂന്നാമത്തെ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പം മുഖ്യമന്ത്രിയുടെ സുരക്ഷ, Z+ കാറ്റഗറിയുള്ള മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊരു ഭീഷണി വന്നു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നിമിഷം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് അൺഫിറ്റാണെന്ന് കഴിഞ്ഞ് സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. യു ജസ്റ്റ് ഇമാജിൻ, ഇതുപോലെ ഡൽഹിയിലോ മറ്റോ ആണ് ഈ സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ
യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മുഖ്യമന്ത്രിയുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടി ഒരു വധശ്രമമാണ് എങ്കിൽ സാധാരണ സംഭവിക്കുന്നതാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. കോടതിയിൽ ജാമ്യാപേക്ഷ വന്നപ്പോൾ പ്രോസിക്യൂട്ടർക്ക് ഇതൊന്നും പറയാൻ സാധിച്ചില്ല. കോടതി ചോദിച്ചു, ഈ ചെറുപ്പക്കാർ ഇന്നലെ ശബരിനാഥനെതിരെ കേസെടുത്തു, ശബരിനാഥനെ പ്രതിയാക്കി, ശബരിനാഥനെ അറസ്റ്റ് ചെയ്തു. ഈ പോലീസ്, കേരള പോലീസ് ഇത്തരം വിവരദോഷികളാണെന്ന് ഞാൻ പറയുന്നില്ല. സുപ്രസിദ്ധമായ ഡി കെ ബസു എന്ന് പറയുന്ന ഒരു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞൊരു സുപ്രസിദ്ധമായ കേസ്, അതായത് 96 മാർക്സിസ്റ്റ് പാർട്ടി കസ്റ്റഡി മരണങ്ങളെ കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ കൂട്ടക്കൊല നടത്തുമ്പോൾ ഒരു ലീഗൽ എയ്ഡ് സർവീസ് എന്ന് പറയുന്ന ഒരു സംഘടന അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ആനന്ദിനയച്ച ഒരു കത്തിൽ നിന്നാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, കസ്റ്റഡി മരണത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം നടപടികൾ പാലിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചത്. ആ ഗൈഡ് ലൈൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ പരിശോധന നടത്തുന്നത്. ആ മെഡിക്കൽ പരിശോധന മാത്രമല്ല, അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ ഒരു മെമ്മോ, അറസ്റ്റ് മെമ്മോ എന്ന ആശയം മാൻഡേറ്ററി ആയത് ആ വിധിയെ തുടർന്നാണ്. ഇന്നലെ എന്താണ് നടന്നത്? രാവിലെ 11:01 ശബരിനാഥിൻ്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ കോടതിയിൽ പറയുന്നു, ഞാൻ അടിയന്തരമായ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. 11:04 ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി പറയുന്നു, ഈ കേസ് ഫയൽ ബെഞ്ചിലേക്ക് വരുന്നതിന് മുമ്പ് അവരെ അറസ്റ്റ് ചെയ്യരുത്. കേസ് റോൾ കോൾ കഴിഞ്ഞു, വീണ്ടും കേസ് വിളിക്കുമ്പോൾ പറയുന്നു അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു 10:50. ഞാൻ ചോദിക്കട്ടെ, ശബരിനാഥിൻ്റെ അറസ്റ്റ് മെമ്മോയിൽ എഴുതിയിരിക്കുന്ന സമയം ശബരിനാഥിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ കൗണ്ടർ സൈൻ ചെയ്യണം, അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അതിൽ സാക്ഷിയായി ഒപ്പിടണം. ശബരിനാഥ് ഒപ്പിട്ടിരിക്കുന്നത് 12:30. തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് സാക്ഷി, അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നത് 12:30. പോലീസ് കള്ളത്തരമല്ലേ കോടതിയിൽ പറഞ്ഞത്? ഇന്നലെ കോടതി ഈ കാര്യങ്ങൾ മൊത്തത്തിൽ വിശകലനം ചെയ്തിട്ടല്ലേ. ആരാണ് ശബരിനാഥ്? ശബരിനാഥ് ഒരു കള്ളനോട്ടടി കേസിലെ പ്രതിയാണോ? പിടികിട്ടാ പുള്ളിയാണോ? തിരുവനന്തപുരം നഗരത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മുൻ MLA, 24 മണിക്കൂറും അവിടെ ലഭ്യമായിരിക്കുന്ന ഒരു MLA അദ്ദേഹം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാണ്? മുഖ്യമന്ത്രി